Hi everyone, I am Dr. Jeetu Anand. Hope everyone is going in the track. Keep going. In the topic of periodontal instrumentation, I have referred to Karan's 13th edition. 13th edition, all over book, I have to read images. Or if you have a soft copy, also it will be good. Okay. നമുക്ക് പ്രസൻറ്റേഷനിലോട്ട് പോകാം. പെരിഡോണ്ടൽ ഇൻസ്ട്രുമെൻസിനെ അഞ്ച് ഗ്രൂപ്പ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പെരിഡോണ്ടൽ പ്രോബ്സ്, എക്സ്പ്ലോറേഴ്സ്, സ്കെയിലിംഗ്, റൂട്ട് പ്ലെയിനിങ്, ക്യൂരറ്റാജ് ഇൻസ്ട്രുമെൻസ്, പെരിഡോണ്ടൽ എൻഡോസ്കോപ്സ്, ക്ലീനിങ് ആൻഡ് പോളിഷിംഗ് ഇൻസ്ട്രുമെൻസ്, ഇങ്ങനെ അഞ്ച് ഗ്രൂപ്പായാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഇസ് പെരിഡോണ്ടൽ പ്രോബ്? പ്രോബ്സ് ആർ യൂസ് ടു ലൊക്കേറ്റ്, മെഷർ ആൻഡ് മാർക്ക് പോക്കറ്റ്സ് ആസ് വെൽ ആസ് ഡിറ്റർമിൻ ദർ കോഴ്സ് ഓൺ ഇൻഡിവിജ്വൽ ടൂത്ത് സർഫസസ്. അതിങ്ങനെ ഡെഫിനിഷൻ പോലെ നിങ്ങൾ പഠിക്കേണ്ട. എന്നാലും പ്രോബ് എന്തിനാണ്, എക്സ്പ്ലോറർ എന്തിനാണെന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയണം. പ്രോബ് നമുക്കൊരു പോക്കറ്റിനെ ലൊക്കേറ്റ് ചെയ്യാനും മാർക്ക് ചെയ്യാനും മെഷർ ചെയ്യാനും ആ പോക്കറ്റിൻ്റെ കോഴ്സ് എങ്ങനെയാണ് പോകുന്നത് എന്നറിയാനും വേണ്ടിയിട്ടാണ്. എക്സ്പ്ലോറർ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ലൊക്കേറ്റ് കാൽക്കുലസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് കേറീസ്. സോ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസേജ് ആണ്. നമുക്ക് ചിലപ്പം പറയുമ്പോൾ നമ്മൾ പോക്കറ്റ് പ്രോബ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോറർ യൂസ് ചെയ്തു എന്നൊക്കെ തെറ്റി പറയാറുണ്ട്. പോക്കറ്റ് പ്രോബ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോക്കറ്റ് ലൊക്കേറ്റ് ചെയ്യാനോ മെഷർ ചെയ്യാനോ മാർക്ക് ചെയ്യാനോ വേണ്ടിയിട്ട് പ്രോബ്സ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. കാൽക്കുലസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പ്രോബ് യൂസ് ചെയ്യില്ല, അതിന് എക്സ്പ്ലോററെ യൂസ് ചെയ്യുള്ളൂ. റൈറ്റ്. സോ മൂന്നാമത്തെ ഗ്രൂപ്പ് സ്കെയിലിംഗ്, റൂട്ട് പ്ലെയിനിങ് ആൻഡ് ക്യൂരറ്റാജ് ഇൻസ്ട്രുമെൻറ്റ്സ്. അത് എന്തിനായിരിക്കും? ബയോഫിലം ആൻഡ് കാൽക്കുലസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്രം ദ ക്രൗൺ ആസ് വെൽ ആസ് ദ റൂട്ട് സർഫസ്. പിന്നെ ഓൾട്ടേർഡ് സിമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. സോഫ്റ്റ് ടിഷ്യൂ ഡിബ്രൈഡ്മെൻറ്റിനും യൂസ് ചെയ്യും. ഓക്കെ. നാലാമത്തെ ഗ്രൂപ്പ് പെരിഡോണ്ടൽ എൻഡോസ്കോപ്സ് ആണ്. എൻഡോസ്കോപ്പ് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫോർ ഡീപ്പ് വിഷ്വലൈസേഷൻ ഓഫ് ദ സബ്ജിൻജവൽ പോക്കറ്റ് ആൻഡ് ഫർക്കേഷൻ. നമുക്ക് ടാക്ടൈൽ പെർസെപ്ഷനിൽ കിട്ടാത്ത ഡെപ്പോസിറ്റ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്സ് യൂസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ക്ലാസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ക്ലീനിങ് ആൻഡ് പോളിഷിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് റബ്ബർ കപ്സ്, ബ്രിസിൽ ബ്രഷസ്, ഡെൻ്റൽ ടേപ്സ്. അത് സ്കെയിലിംഗ് കഴിഞ്ഞിട്ട് ടൂത്ത് സർഫസസിനെ ക്ലീൻ ആൻഡ് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെരിഡോണ്ടൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഓഫൺ വി യൂസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇനി സിക്കിൾ സ്കെയിലേഴ്സും ക്യൂററ്റ്സും ഹോസ് ചിസൽസ്, ഫൈൽ സ്കെയിലേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലെയിനിങ്ങിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൽ സിക്കിൾ സ്കെയിലേഴ്സ് ആർ ഹെവി ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ആർ യൂസ് ടു റിമൂവ് സൂപ്രാജിൻജവൽ കാൽക്കുലസ്. നമ്മൾ ക്ലിനിക്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് സൂപ്രാജിൻജവൽ കാൽക്കുലസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിക്കിൾ സ്കെയിലേഴ്സ്. ക്യൂററ്റ്സ് ആർ ഫൈൻ ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ആർ യൂസ് ഫോർ സബ്ജിൻജൈവൽ സ്കെയിലിംഗ്, റൂട്ട് പ്ലെയിനിങ് ആൻഡ് റിമൂവൽ ഓഫ് ദ സോഫ്റ്റ് ടിഷ്യൂ ലൈനിങ് ഓഫ് ദ പോക്കറ്റ്. ക്യൂററ്റ്സ് സബ്ജിൻജൈവൽ ഏരിയയിലോട്ട് സ്കെയിലിംഗ് ചെയ്യാനുള്ളതാണ്. റൂട്ട് പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സോഫ്റ്റ് ടിഷ്യൂവിന് വേണ്ടിയിട്ടൊക്കെ മെൻറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഫൈനർ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. ഹോസ്, ചിസൽസ് ആൻഡ് ഫൈൽ സ്കെയിലേഴ്സ് ആർ യൂസ് ടു റിമൂവ് ടെനേഷ്യസ് സബ്ജിൻജൈവൽ കാൽക്കുലസ് ആൻഡ് ഓൾട്ടേർഡ് സിമെൻറ്റ്. നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. പണ്ട് ടഫ് ആൻഡ് ടെനേഷ്യസ് കാൽക്കുലസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഹോസ്, ചിസൽസ് ആൻഡ് ഫൈൽ സ്കെയിലേഴ്സ്. പിന്നെ നമുക്കുള്ളത് ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ ടൂത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഇംപ്ലാന്റിന് വേണ്ടിയിട്ട് വി ഹാവ് എ സ്പെഷ്യൽ സെറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ആർ പ്ലാസ്റ്റിക് ഓർ ടൈറ്റാനിയം സ്കെയിലേഴ്സ് ഫോർ ഇംപ്ലാന്റ് ആൻഡ് ഇംപ്ലാന്റ് റെസ്റ്റോറേഷൻസ്. നൗ വെതർ ഇറ്റ് ബി എനി പെരിഡോണ്ടൽ ഇൻസ്ട്രുമെൻറ്റ്, അതിന് ഈ മൂന്ന് പാർട്സ് ആണ് ഉണ്ടാകുന്നത്. ഇറ്റ് വിൽ ഹാവ് എ ബ്ലേഡ്, ഇറ്റ് വിൽ ഹാവ് എ ഷാങ്ക് ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ ഹാൻഡിൽ. ഹാൻഡിലും ഷാങ്കും എല്ലാ ഇൻസ്ട്രുമെൻറ്റിനും സെയിം ആയിരിക്കും. ഈ ബ്ലേഡ് ഷാർപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മളിതിനെ ബ്ലേഡ് എന്ന് പറയത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളതിനെ വർക്കിംഗ് എൻഡ് എന്നേ പറയത്തുള്ളൂ. ഇനി ആ ബ്ലേഡിൻ്റെ അറ്റം, ഇഫ് ഇറ്റ് ഇസ് എ സിക്കിൾ സ്കെയിലർ നമ്മളതിനെ ടിപ്പ് എന്ന് പറയും. ഒരു ക്യൂററ്റ് ആണെങ്കിൽ നമ്മളതിനെ ടോ എന്ന് പറയും. ആൻഡ് പ്രോബ് ആണെങ്കിൽ പ്രോബിൻ്റെ ടിപ്പിനെ നമ്മൾ നിബ് എന്ന് പറയും. ഓക്കെ. സോ ഈച്ച് ടേം ഇസ് ഫോർ ഈച്ച് ഇൻസ്ട്രുമെൻറ്റ്. സിക്കിളിൻ്റെ എൻഡ് ടിപ്പാണ്, ക്യൂററ്റിൻ്റെ എൻഡ് ടോ ആണ്, പ്രോബിൻ്റെ എൻഡ് നിബാണ്. റൈറ്റ്. ഇനി പെരിഡോണ്ടൽ പ്രോബ്സിന് അഞ്ച് ജനറേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ പ്രോബ്സ് ആർ മാനുവൽ ഓർ കൺവെൻഷണൽ പ്രോബ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷൻ പ്രോബ്സ് ആണ്. ദേ ആർ മാനുവൽ ഓർ കൺവെൻഷണൽ പ്രോബ്സ്. ആ റൈറ്റ് സൈഡിലെ പിക്ചറിൽ കാണുന്നതെല്ലാം ഫസ്റ്റ് ജനറേഷൻ പ്രോബ്സ് ആണ്. ആദ്യത്തെ പ്രോബ് എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഇസ് മാർക്വിസ് കളർ കോഡഡ് പ്രോബ്. ഓക്കെ. അതിൽ 3, 6, 9, 12 എന്ന് പറഞ്ഞാണ് മാർക്കിങ്സ് പോകുന്നത്. സെക്കൻഡ് പ്രോബ് ഇസ് യു എൻ സി 15 പ്രോബ്, യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോലിന 15. അതിൽ ആ ഡാർക്ക് ബാൻസ് ആർ 5, 10, and 15. ഓക്കെ. മൂന്നാമത്തെ കാണുന്ന പ്രോബ് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ ഒ പ്രോബ് വിത്ത് വില്യംസ് മാർക്കിങ്സ്. വില്യംസ് മാർക്കിങ്സ് എല്ലാവർക്കും അറിയാലോ, 4 and 6 വിൽ ബി ആബ്സെൻറ്റ്. ആ 5 പ്രൊനൗൺസ്ഡ് ആയിട്ട് കാണാൻ വേണ്ടി 4ഉം 6ഉം ആബ്സെൻ്റ് ആയിരിക്കും. സോ ഇറ്റ് ഇസ് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ പ്രോബ് വിത്ത് വില്യംസ് മാർക്കിങ്സ്. അടുത്ത പ്രോബും ഒരു യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ ഓ പ്രോബ് ആണ്. അതിൻ്റെ മാർക്കിങ്സ് ആർ 3, 6, and 8. കുറച്ച് വേരിയിങ് അല്ലേ ആ ഈച്ച് ബാൻഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇറ്റ് ഇസ് 3, 6, and 8. അഞ്ചാമത് കാണുന്നത് നമുക്കറിയാം ആ ഒരു 0.5 mm ബോൾ ടിപ്പൊക്കെ ഉള്ള പ്രോബാണ്. ഇത് WHO പ്രോബ്.
അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ജനറേഷൻ പ്രോബ്സ് ആണ്. ദെൻ വി ഹാവ് സെക്കൻഡ് ജനറേഷൻ പ്രോബ്സ്. സെക്കൻഡ് ജനറേഷൻ പ്രോബ്സ് ആർ പ്രഷർ സെൻസിറ്റീവ്. നമ്മൾ മാനുവലായിട്ട് പ്രോബ് ചെയ്യുമ്പോഴൊരു പ്രശ്നം, നമുക്കൊരു കൺട്രോൾഡ് ഫോഴ്സ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡ് ജനറേഷൻ പ്രോബ്സ് യൂസ് ചെയ്യുമ്പോൾ ദെയർ പ്രഷർ സെൻസിറ്റീവ്, നമ്മൾക്ക് കൺട്രോൾഡ് ഫോഴ്സ് കൊടുക്കാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ടൊറണ്ടോ പ്രോബ്സ്. തേർഡ് ജനറേഷൻ പ്രോബ്സ് ആർ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോബ്സ്. ഫോർ എക്സാമ്പിൾ ഫോസ്റ്റർ മില്ലർ പ്രോബും ഫ്ലോറിഡ പ്രോബും ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോബ്സ് ആണ്. ദെൻ ഫോർത്ത് ജനറേഷൻ പ്രോബ്സ്. ഫോർത്ത് ജനറേഷൻ പ്രോബ്സ് ആർ ത്രീ ഡയമെൻഷണൽ പ്രോബ്സ്. നമ്മൾ ഓരോ ടൂത്ത് സർഫസിലും പ്രോബ് ചെയ്യുന്നതെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു 3D ഇമേജ് ഓഫ് ദ പോക്കറ്റ് നമുക്ക് കിട്ടും ഈ പ്രോബ്സ് യൂസ് ചെയ്ത്. ദേ ആർ സ്റ്റിൽ അണ്ടർ ഡെവലപ്മെൻറ്റ്. ഫിഫ്ത് ജനറേഷൻ പ്രോബ്സ് ആർ അൾട്രാസോണിക് പ്രോബ്സ് ഓർ ട്രൂ നോൺ ഇൻവേസീവ് പ്രോബ്സ്. നമുക്ക് ആക്ച്വാലിറ്റിയിൽ പ്രോബ് പോലും ചെയ്യേണ്ട, ഈ നോൺ ഇൻവേസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്സ് ആണ് ജനറേഷൻ 5 പ്രോബ്സ്. ഇനി നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് പഠിക്കാം. ആദ്യം സിക്കിൾ സ്കെയിലർ. സിക്കിൾ സ്കെയിലർ ഹാസ് എ ഫ്ലാറ്റ് സർഫസ്. അതിൻ്റെ 2 കട്ടിംഗ് എഡ്ജസ് വിൽ കൺവേർജ് ഇൻ ടു എ ഷാർപ്ലി പോയിൻറ്റഡ് ടിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ എൻഡിനെ നമ്മൾ ടിപ്പ് എന്ന് പറയും. ക്രോസ് സെക്ഷൻ ഓഫ് എ സിക്കിൾ സ്കെയിലർ വിൽ ബി ട്രയാങ്കുലർ. ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് സൈഡ് കൺവേർജ് ചെയ്തൊരു പോയിൻറ്റഡ് ടിപ്പിലോട്ടാണ് അത് മീറ്റ് ചെയ്യുന്നത്. സോ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ അത് ട്രയാങ്കുലർ ആയിട്ടിരിക്കും. ക്യൂറട്ട് ആണെങ്കിലോ ദേ ഡു നോട്ട് ഹാവ് എനി ഷാർപ്പ് പോയിൻറ്റ്സ് ഓർ കോർണേഴ്സ് അതർ ദാൻ ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ബ്ലേഡ്. ആ ലാറ്ററൽ കട്ടിംഗ് എഡ്ജ് മാത്രമേ ഉള്ളൂ ഷാർപ്പ്. അതിൻ്റെ ടിപ്പൊന്നും ഷാർപ്പല്ല, കാരണം അത് സബ്ജഞ്ചേവൽ ഏരിയയിലോട്ട് പോകാനുള്ളതാണ്. ഇറ്റ്സ് ക്രോസ് സെക്ഷൻ വിൽ ബി സെമി സർക്കുലർ. ഒരു സ്പൂൺ ഷേപ്ഡ് ഇൻസ്ട്രുമെൻ്റ് അല്ലേ. സോ ക്രോസ് സെക്ഷൻ എടുത്താൽ ഇറ്റ് വിൽ ബി സെമി സർക്കുലർ. ക്യൂറട്ട്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, യൂണിവേഴ്സൽ ക്യൂറട്ട്സ് ആൻഡ് ഏരിയ സ്പെസിഫിക് ക്യൂറട്ട്സ്. യൂണിവേഴ്സൽ ക്യൂറട്ട്സ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് കട്ടിംഗ് എഡ്ജസ് ദാറ്റ് മേ ബി ഇൻസേർട്ടഡ് ഇൻ മോസ്റ്റ് ഏരിയാസ് ഓഫ് ദ ഡെൻറ്റിഷൻ. ആ ഒരു യൂണിവേഴ്സൽ ക്യൂറട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റ് ഏരിയ ഓഫ് ദ ഡെൻറ്റിഷനിലും യൂസ് ചെയ്യാം. ബട്ട് ഏരിയ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഈച്ച് ക്യൂറട്ട് ഫോർ ഈച്ച് സ്പെസിഫിക് ഏരിയ ഓഫ് ദ ഡെൻറ്റിഷൻ. അതിന് എക്സാമ്പിൾ ആണ് ഗ്രേസി ക്യൂറട്ട്. വി ഹാവ് ഗ്രേസി 1-2 മുതൽ ഗ്രേസി 17-18 വരെ ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഡബിൾ എൻഡഡ് ആണ്. ഗ്രേസി 1-2 എന്ന് പറയുമ്പോൾ വൺ എൻഡ് ഇസ് നമ്പേർഡ് 1 ആൻഡ് ദി അതർ എൻഡ് ഇസ് നമ്പേർഡ് 2. ഇതിലെ ഓരോ ക്യൂറട്ടും ഏത് ഏരിയക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കണം. ഗ്രേസി 1-2 ആൻഡ് ഗ്രേസി 3-4 ആർ യൂസ്ഡ് ഫോർ ആൻറ്റീരിയോ ടീത്ത്. 1-2 ആൻഡ് 3-4 ആർ ഫോർ ആൻറ്റീരിയസ്. ഗ്രേസി 5-6 ആൻറ്റീരിയസിനും പ്രീമോളാസിനും യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ ആൻറ്റീരിയസും പ്രീമോളാസും ഫുള്ള് നമുക്ക് ക്യൂറട്ട് ചെയ്യാൻ പറ്റും. ഇനിയും 7-8 ആൻഡ് 9-10 ആർ ഫോർ പോസ്റ്റീരിയർ ടീത്ത്. 7-8 ഇസ് ഫോർ ഫേഷ്യൽ ആൻഡ് 9-10 ഇസ് ഫോർ ലിംഗ്വൽ. 7-8 ആൻഡ് 9-10 ആർ ഫോർ പോസ്റ്റീരിയർ ടീത്ത്സ്, ഫേഷ്യൽ ആൻഡ് ലിംഗ്വൽ സർഫസസ്. 11-12 ഇസ് ഫോർ മീസിയൽ സർഫസ് ഓഫ് പോസ്റ്റീരിയേഴ്സ്. 13-14 ഇസ് ഫോർ ഡിസ്റ്റൽ സർഫസ് ഓഫ് പോസ്റ്റീരിയേഴ്സ്. ഇത്രയാണ് ശരിക്കും ഗ്രേസി ക്യൂറട്ട്സ്, ഒറിജിനലി മാനുഫാക്ചർഡ് ഗ്രേസി ക്യൂറട്ട്സ് വരുന്നത്. 15-16 17-18 മോഡിഫിക്കേഷൻസ് ആണ്. 15-16 ഇസ് എ മോഡിഫിക്കേഷൻ വേറെ ഇറ്റ് ഹാസ് ദ ബ്ലേഡ് ഓഫ് 11-12. മീസിയൽ സർഫസ് ഓഫ് പോസ്റ്റീരിയർ സ്കെയിൽ ചെയ്യാനുള്ള 11-12 ബ്ലേഡ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ദ ഷാങ്ക് ഓഫ് 13-14. കുറച്ചും കൂടി കർവ്ഡ് ഷാങ്ക് ആണ് 13-14. അതുകൊണ്ടാണ് 15-16 എന്ന് പറഞ്ഞ മോഡിഫിക്കേഷൻ വന്നത്. ഇനി വി ഹാവ് ഗ്രേസി 17-18. 17-18 പോസ്റ്റീരിയർ ഡിസ്റ്റൽ സർഫസിൽ യൂസ് ചെയ്യുന്ന 13-14 ബ്ലേഡ് ആണ്. ഇറ്റ് ഹാസ് ദ ബ്ലേഡ് ഓഫ് 13-14 ആൻഡ് ഷാങ്കിൻ്റെ മോഡിഫിക്കേഷൻ എന്താ, ഷാങ്ക് ഇസ് ഇലോങ്ങേറ്റഡ് ബൈ 3 mm. 3 mm ലോങ്ങർ ഷാങ്ക് ആയിരിക്കും. പ്ലസ് ഇറ്റ് ഹാസ് എ 1 mm ഷോർട്ടർ ബ്ലേഡ്. കുറച്ചും കൂടി നാരോ പോക്കറ്റ്സിലോട്ടൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഷോർട്ടർ ബ്ലേഡ് ആണെങ്കിൽ ഇറ്റ് ബി അഡ്വാൻറ്റേജസ്. സോ 1 mm ഷോർട്ടർ ബ്ലേഡ് ആണ് ആൻഡ് ഹാവിങ് എൻ ആക്സെൻച്വേറ്റഡ് ആംഗുലേഷൻ. അതാണ് ഗ്രേസി ക്യൂറട്ട്സ്. 1-2-3-4 ഫോർ ആൻറ്റീരിയസ്, 5-6 ഫോർ ആൻറ്റീരിയസ് ആൻഡ് പ്രീമോളാസ്. 7-8-9-10 പോസ്റ്റീരിയറിൻ്റെ ഫേഷ്യൽ ആൻഡ് ലിംഗ്വൽ റെസ്പെക്റ്റീവ്ലി. 11-12 ഇസ് ഫോർ പോസ്റ്റീരിയർ മീസിയൽ. 13-14 ഇസ് ഫോർ പോസ്റ്റീരിയർ ഡിസ്റ്റൽ. 15-16 എന്ന് പറഞ്ഞാൽ ബ്ലേഡ് ഓഫ് 11-12 പ്ലസ് ഷാങ്ക് ഓഫ് 13-14. 17-18 എന്ന് പറഞ്ഞാൽ ബ്ലേഡ് ഓഫ് 13-14 പ്ലസ് 3 mm ലോങ്ങർ ഷാങ്ക്, 1 mm ഷോർട്ടർ ബ്ലേഡ്. നമുക്ക് മേജർ ഡിഫറൻസസ് നോക്കാം ഈ ഗ്രേസിയും യൂണിവേഴ്സലും തമ്മിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രേസി എന്ന് പറഞ്ഞാൽ ദർ ആർ എ സെറ്റ് ഓഫ് ഡിഫറെൻറ്റ് ക്യൂറട്ട്സ് ഫോർ ഈച്ച് സ്പെസിഫിക് ഏരിയ ആൻഡ് സർഫസ്. യൂണിവേഴ്സൽ ക്യൂറട്ട് ആണെങ്കിൽ ഒരൊറ്റ ക്യൂറട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പല ഏരിയാസ് ആൻഡ് സർഫസസിനെയും യൂസ് ചെയ്യാൻ പറ്റും. ഇനി കട്ടിംഗ് എഡ്ജ് ഓഫ് ഗ്രേസി, അതിലെ ഒരു കട്ടിംഗ് എഡ്ജ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതിൻ്റെ ഔട്ടർ കട്ടിംഗ് എഡ്ജ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. യൂണിവേഴ്സൽ ക്യൂറട്ടിൻ്റെ ബോത്ത് കട്ടിംഗ് എഡ്ജസും നമ്മൾ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് അത് യൂണിവേഴ്സൽ ആവുന്നത്. അതിന് നമുക്ക് പല ഏരിയാസിൽ യൂസ് ചെയ്യണമെങ്കിൽ വിൽ ഹാവ് ടു യൂസ് ഇറ്റ്സ് ഔട്ടർ ആസ് വെൽ ആസ് ഇന്നർ കട്ടിംഗ് എഡ്ജസ്. ഇനിയും കർവേച്ചർ ഓഫ് ദ ഗ്രേസി എന്ന് പറയുന്നത് രണ്ട് കർവേച്ചേഴ്സ് ആണ്. ഒരു കർവേച്ചർ ഇസ് ഫ്രം ദ ഷാങ്ക് ടുവേർഡ്സ് ദ ടോ. അതുപോലെ തന്നെ അതിനൊരു സൈഡ് ടു സൈഡ് കർവേച്ചറും ഉണ്ട്. യൂണിവേഴ്സൽ ക്യൂറട്ടിനാണെങ്കിൽ ഒരു ഒറ്റ കർവേച്ചറേ ഉള്ളൂ, ഷാങ്ക് ടു ടോ കർവേച്ചർ. സൈഡ് ടു സൈഡ് കർവേച്ചർ അതിന് ഇല്ല. ദെൻ ഓഫ്സെറ്റ് ആംഗിൾ അല്ലെങ്കിൽ ബ്ലേഡ് ആംഗിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രേസി ക്യൂറട്ടിൻ്റെ ഓഫ്സെറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 60 degrees ആണ്.
60 to 70 എന്നും പറയാറുണ്ട്. ബട്ട് യൂണിവേഴ്സൽ ക്യൂറേറ്റുന്നത് സ്ട്രിക്ട്ലി 90 ഡിഗ്രി ഓഫ്സെറ്റ് ആംഗിൾ. ഓഫ്സെറ്റ് ഇല്ല ആക്ച്വലി, ദ ബ്ലേഡ് ആംഗിൾസ് 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി അല്ലാത്ത ആംഗിൾസിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി ഈ ഗ്രേസി ക്യൂറേറ്റ്സിന് രണ്ട് ടൈപ്പ് ഷാങ്ക് ഉണ്ടാവാം. ഇറ്റ് ക്യാൻ ഹാവ് എ റിജിഡ് ഷാങ്ക്, ഇറ്റ് ക്യാൻ ഹാവ് എ ഫ്ലെക്സിബിൾ ഷാങ്ക്. റിജിഡ് ഷാങ്ക് ആണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ റിമൂവൽ ഓഫ് മോഡറേറ്റ് ടു ഹെവി കാൽക്കുലസ്. നല്ല കട്ടിയുള്ള കാൽക്കുലസ് റിമൂവ് ചെയ്യണമെങ്കിൽ വി ഷുഡ് റിക്വയർ എ റിജിഡ് ഷാങ്ക്. ഫ്ലെക്സിബിൾ ഷാങ്ക് എന്തിനാ? അത് റൂട്ട് പ്ലെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ടാക്ടൈൽ സെൻസിറ്റിവിറ്റി ഒക്കെ കൂടുതൽ ആവശ്യമുണ്ട്. സോ ദ ഷാങ്ക് ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഇനി വേറൊരു മോഡിഫിക്കേഷൻ പറയാം, എക്സ്റ്റെൻഡഡ് ഷാങ്ക് ക്യൂറേറ്റ്സ്. അതിനൊരു എക്സാമ്പിളാണ് ആഫ്റ്റർ 5 ക്യൂറേറ്റ്സ്. അത് സ്റ്റാൻഡേർഡ് ഗ്രേസിയുടെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഈ എക്സ്റ്റെൻഡഡ് ഷാങ്ക് എന്ന് പറയാൻ കാരണം, ഇറ്റ് ഷാങ്ക് ടെർമിനൽ ഷാങ്ക് ഇസ് എക്സ്റ്റെൻഡഡ് ബൈ 3 mm. അതിന് ആഫ്റ്റർ 5 എന്ന് പറയാൻ കാരണം, ഈ 3 mm എക്സ്റ്റെൻഷൻ കിട്ടുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ടു ഡീപ്പർ പോക്കറ്റ്സ് ഓഫ് മോർ ദാൻ 5 mm ഡെപ്ത്. മോർ ദാൻ 5 mm പോകുന്നത് കൊണ്ട് നമ്മളതിനെ ആഫ്റ്റർ 5 എന്ന് പറയും. ഗ്രേസിയുടെ നമ്പേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചു. എല്ലാ നമ്പറിനും ഒരു ആഫ്റ്റർ 5 സീരീസ് അവൈലബിൾ ആണ്, എക്സെപ്റ്റ് 9, 10. 9, 10 ഏത് ഏരിയയിൽ യൂസ് ചെയ്യുന്നതായിരുന്നു നമ്മൾ പറഞ്ഞത്? പോസ്റ്റീരിയർ ടീത്തിൻ്റെ ലിംഗ്വൽ സർഫസിൽ യൂസ് ചെയ്യാനുള്ള ക്യൂറിറ്റ് ആയിരുന്നു. 9, 10 ഒരു കോംപ്ലക്സ് ഷാങ്ക് ഡിസൈൻ ആയതുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്ത് എക്സ്റ്റെൻഡഡ് ഷാങ്ക് ക്യൂറിറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. എക്സ്റ്റെൻഡഡ് ഷാങ്ക് ക്യൂറിറ്റ്സ് ആർ നോട്ട് അവൈലബിൾ ഇൻ ഗ്രേസി 9, 10. ഇനി അടുത്ത മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനി 5 ക്യൂറിറ്റ്സ് ആണ്. നമുക്ക് ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും, സ്റ്റാൻഡേർഡ് ഗ്രേസിയേക്കാളും 3 mm ലോങ്ങർ ഷാങ്ക് ആണ് ആഫ്റ്റർ 5 ബട്ട് ബ്ലേഡ് ലെങ്ത് വാസ് സെയിം. മിനി 5 വരുമ്പോഴത്തേക്കും ഇറ്റ് ഹാസ് ഹാഫ് ദ ബ്ലേഡ് ലെങ്ത് വെൻ കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് ഓർ ആഫ്റ്റർ 5 ക്യൂറിറ്റ്സ്. അതുകൊണ്ട് തന്നെ ടിഷ്യൂ ഡിസ്റ്റൻഷനും ടിഷ്യൂ ട്രോമയും മിനിമം ആയിരിക്കും ഹാഫ് ദ ബ്ലേഡ് ലെങ്ത് ആക്കിയതുകൊണ്ട്. അടുത്ത മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് മൈക്രോ മിനി 5. മൈക്രോ മിനി 5 ബ്ലേഡ് മിനി 5 സ്മോളർ ആണ്, ആൻഡ് ഇറ്റ് ഇസ് 20% തിന്നർ ഓൾസോ. ബ്ലേഡ് ടിപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, തീരെ ചെറിയ ബ്ലേഡ് ടിപ്സ് ആണ്, 20% തിന്നറും സ്മോളറുമാണ്. മൈക്രോ മിനി ക്യൂറിറ്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ക്യൂറിറ്റ്സ്. അടുത്ത മോഡിഫിക്കേഷൻ ഗ്രേസി കർവെറ്റ് ആണ്. ഗ്രേസി കർവെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് 4 mini-bladed ക്യൂറിറ്റ്സ് ആണ്. വി ഹാവ് സബ് 0 and 1, 2 ഫോർ ആൻറ്റീരിയർ ആൻഡ് പ്രീമോളർ. ഇതുപോലെ ആൻറ്റീരിയറിനും പ്രീമോളറിനും നമ്മൾ യൂസ് ചെയ്ത സ്റ്റാൻഡേർഡ് ഗ്രേസി, ഗ്രേസി നമ്പർ 5, 6 ആയിരുന്നേ. ആൻഡ് വി ഹാവ് 11, 12 വിച്ച് ഇസ് യൂസ് ഫോർ പോസ്റ്റീരിയ മീസിയൽ, 13, 14 വിച്ച് ഇസ് യൂസ് ഫോർ പോസ്റ്റീരിയ ഡിസ്റ്റൽ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ എല്ലാ ടീത്തിനെയും ക്യൂറിറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്കായി. സബ് 0, 1, 2 വെച്ച് ആൻറ്റീരിയസിനെയും പ്രീമോളാസിനെയും നമുക്ക് ക്യൂറിറ്റ് ചെയ്യാൻ പറ്റും. 11, 12 വെച്ച് പോസ്റ്റീരിയസിൻ്റെ മീസിയലും 13, 14 വെച്ച് പോസ്റ്റീരിയറിൻ്റെ ഡിസ്റ്റലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഇസ് ഒൺലി എ സെറ്റ് ഓഫ് 4 instruments. ഇനി ഇത് മിനി ബ്ലേഡഡ് ക്യൂറിറ്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. നമ്മളുടെ മിനി 5 ഫീച്ചർ എന്തായിരുന്നു? ആഫ്റ്റർ 5 ബ്ലേഡ് ലെങ്ത് ഹാഫ് ആയപ്പോഴാണ് നമ്മളതിനെ മിനി 5 എന്ന് വിളിച്ചത്. ഇതിലും ബ്ലേഡ് ലെങ്ത് 50% ഷോർട്ടർ, അല്ലെങ്കിൽ ബ്ലേഡ് ലെങ്ത് ഹാഫ് ആയി വെൻ കമ്പയർഡ് ടു ദ കൺവെൻഷണൽ ഗ്രേസി ക്യൂറിറ്റ്. വേറെ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് പേരിൽ നിന്ന് നമുക്ക് കിട്ടും, കർവെറ്റ്. സോ ഇറ്റ്സ് ബ്ലേഡ് ഇസ് കർവ്ഡ് അപ്വേർഡ്. നമുക്ക് ഫിഗറിലും കാണാൻ പറ്റും, സ്റ്റാൻഡേർഡ് ഗ്രേസിയാണ് ആ ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്നത്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ബ്ലേഡ് ഇസ് കർവ്ഡ് അപ്വേർഡ്. വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് മാർക്കിങ്സ് ഉണ്ട്. അറ്റ് 5 mm ആൻഡ് അറ്റ് 10 mm നമുക്ക് ബാൻസ് ഉണ്ട്. ഇതൊരു ന്യൂ അഡിഷൻ ആണ്, 13th edition കറൻസിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പെരിഡോണ്ടൽ മെയിൻ്റനൻസ് ഗ്രേസി ക്യൂറിറ്റ്സ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നവംബർ 2015. നമ്മൾ പേഷ്യൻറ്റിന് ആക്റ്റീവ് പെരിഡോണ്ടൽ തെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവരെ മെയിൻ്റനൻസ് ഫേസിൽ ഇടുമല്ലോ. സോ മെയിൻ്റനൻസ് ഫേസിൽ യൂസ് ചെയ്യാനുള്ള ക്യൂറിറ്റ്സ് ആണ് പെരിഡോണ്ടൽ മെയിൻ്റനൻസ് ക്യൂറിറ്റ്സ്. ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? ടൈറ്റ് ടിഷ്യൂ ഓർ റിസെഷൻ ഉള്ള ടിഷ്യൂ, റെസിഡ്യുവൽ പോക്കറ്റ് ഡെപ്ത്. ആക്റ്റീവ് തെറാപ്പി കഴിഞ്ഞിട്ട് വെൻ വി ഹാവ് റെസിഡ്യുവൽ പോക്കറ്റ് ഡെപ്ത് അല്ലെങ്കിൽ പെരിഡോണ്ടൽ സർജറി കഴിഞ്ഞിട്ട് ഉള്ള മെയിൻ്റനൻസ് ഫേസിലൊക്കെയാണ് ഈ ക്യൂറിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവരുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ദെയർ ഷാങ്ക് ലെങ്ത് ഇസ് 2 mm ലോങ്ങർ, ബ്ലേഡ് ഇസ് 1 mm ഷോർട്ടർ ആൻഡ് 20% തിന്നർ. മോഡിഫിക്കേഷൻസ് കറക്റ്റായിട്ട് ഓർക്കണേ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം 3 mm വെച്ച് ഷാങ്ക് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതായിരുന്നു. പെരിഡോണ്ടൽ മെയിൻ്റനൻസ് ക്യൂറിറ്റ്സിൽ ഷാങ്ക് ലെങ്ത് 2 mm ആണ് കൂടിയത്. ബ്ലേഡ് ആണെങ്കിൽ 1 mm ഷോർട്ട് ആവുകയും 20% തിന്നർ ആവുകയും ചെയ്തു. ഓക്കെ, ആൻഡ് ഓഫ്സെറ്റ് ആംഗിൾ ആണുള്ളത് 60 degrees. അനദർ ക്യൂറിറ്റ് ഇസ് ലാംഗർ ക്യൂറിറ്റ്. ലാംഗർ ക്യൂറിറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് മാരേജ് ഓഫ് ഗ്രേസി ആൻഡ് യൂണിവേഴ്സൽ ക്യൂറേറ്റ് ഡിസൈൻസ്. ഗ്രേസിയുടെയും യൂണിവേഴ്സൽ ക്യൂറേറ്റിൻ്റെ മാരേജ് എന്നാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഏരിയ സ്പെസിഫിക് ഷാങ്ക് ഓഫ് ഗ്രേസി ആൻഡ് ദ വെർസറ്റൈൽ യൂണിവേഴ്സൽ ക്യൂറേറ്റ് ബ്ലേഡ്. ഓക്കെ, അപ്പോൾ ലാംഗർ ക്യൂറേറ്റ് നമുക്ക് 3 sets ഗ്രേസി 5, 6, ഗ്രേസി 11, 12 ആൻഡ് ഗ്രേസി 13, 14 ഷാങ്ക് ഡിസൈൻ യൂസ് ചെയ്തിട്ട് യൂണിവേഴ്സൽ ക്യൂറേറ്റിൻ്റെ 90 degrees ആംഗുലേറ്റഡ് ആയിട്ടുള്ള ബ്ലേഡാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. സോ ലാംഗർ ക്യൂറിറ്റ്സ് ആർ ഗ്രേസി 5, 6, ഗ്രേസി 11, 12 ആൻഡ് ഗ്രേസി 13, 14.
നെക്സ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഇസ് ഷ്വാർട്സ് പെരിയോ ട്രീവേഴ്സ്. ഷ്വാർട്സ് പെരിയോ ട്രീവേഴ്സ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദർ പെരിയോ റിട്രീവേഴ്സ്. ഡബിൾ ഹൻഡഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്, മാഗ്നറ്റൈസ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ് ഇസ് യൂസ് ടു റിട്രീവ് ബ്രോക്കൺ ഇൻസ്ട്രുമെൻറ്റ് ടിപ്പ് ഫ്രം ദ പെരിഡോണ്ടൽ പോക്കറ്റ്. ഇമേജ് നോക്കി വെച്ചോളൂ, ഇമേജ് ബേസ് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കമ്മിങ് ടു ഹോ സ്കെയിലേഴ്സ്, ഹോ സ്കെയിലേഴ്സും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ആർ യൂസ് ഫോർ സ്കെയിലിംഗ് ഓഫ് ലെഡ്ജസ് ഓർ റിങ്സ് ഓഫ് കാൽക്കുലസ്. ഹെവി കാൽക്കുലസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോ സ്കെയിലേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ദ ബ്ലേഡ് ഇസ് ബെൻറ്റഡ് 99 degrees. 99 degrees ബ്ലേഡ് ആംഗുലേറ്റ് ആയിരിക്കുന്നത്. അത് കട്ടിംഗ് എഡ്ജിൻ്റെ ബിവല് 45 degrees. സോ ബ്ലേഡിൻ്റെ ആംഗുലേഷൻ 99 degrees, കട്ടിംഗ് എഡ്ജിൻ്റെ ബിവല് 45 degrees ആണ്. വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഇൻസ്ട്രുമെൻറ്റ് മെയിൻറ്റെയിൻസ് 2-point കോൺടാക്ട് വിത്ത് ദ ടൂത്ത് സർഫസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഹോ സ്കെയിലർ. ഹോ സ്കെയിലർ ഹാസ് എ 2-point കോൺടാക്ട് വിത്ത് ദ ടൂത്ത് സർഫസ്. ഹോ സ്കെയിലേഴ്സിൻ്റെ എക്സാമ്പിൾ മക്കോൾ സ്കെയിലേഴ്സ് ആണ്. അത് നമുക്കൊരു സെറ്റ് ഓഫ് 6 scalars ഉണ്ട്, സ്റ്റാർട്ടിംഗ് ഫ്രം 3 to 8. 3, 4, 5, 6, 7, and 8 അങ്ങനെ സെറ്റ് ഓഫ് 6 ഹോ സ്കെയിലേഴ്സ് ആണ് നമുക്കുള്ളത്. അടുത്തത് ഫയൽ സ്കെയിലർ ആണ്. ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി എ സീരീസ് ഓഫ് ബ്ലേഡ്സ് ഓൺ എ ബേസ്. ഫയൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഫ്രാക്ചർ അല്ലെങ്കിൽ ടു ക്രഷ് ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് ടെനേഷ്യസ് കാൽക്കുലസ്. അത് നമുക്ക് കാൽക്കുലസ് മാത്രമല്ല ഓവർ ഹാങ്ങിങ് മാർജിൻ ഓഫ് ഡെൻറ്റൽ റെസ്ട്രേഷൻ റിമൂവ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹെർഷ്ഫീൽഡ് ഫയൽസ്, നമുക്ക് ഫയലിൻ്റെ എക്സാമ്പിൾ സ്കെയിലിംഗ് ഫയലിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗർമാൻ ആൻഡ് ഷുഗർ ഫയൽസ് എഴുതരുത്, ദേ ആർ ബോൺ ഫയൽസ്. ഫയൽ സ്കെയിലർ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹെർഷ്ഫീൽഡ് ഫയൽ. അടുത്ത ഇൻസ്ട്രുമെൻ്റ് ചിസലാണ്. ചിസൽ ഇസ് യൂസ്ഡ് ഫോർ ദ പ്രോക്സിമൽ സർഫസ് ഓഫ് ദ ടൂത്ത് ടു ക്ലോസ്ലി സ്പേസ്ഡ്. ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള രണ്ട് ടൂത്തിൻ്റെ പ്രോക്സിമൽ സർഫസിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിസൽ യൂസ് ചെയ്യുന്നത്. ചിസലിന് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഫേഷ്യൽ സർഫസിൽ നിന്നാണ്. ആൻഡ് ഇറ്റ് ഇസ് ആക്ടിവേറ്റഡ് വിത്ത് എ പുഷ് മോഷൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പുഷ് മോഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ചിസൽ. നിങ്ങൾ ഈ ഉളി കണ്ടിട്ടില്ലേ, നമ്മളുടെ ആശാരിമാരൊക്കെ യൂസ് ചെയ്യുന്ന ഉളി, അവർ ഉളി വെച്ച് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ദേ പുഷ് ഇറ്റ് ഫോർവേഡ്. അപ്പോൾ അതുപോലത്തെ തന്നെ ഒരു സാധനമാണ് നമ്മളുടെ സ്കെയിലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചിസലും. പുഷ് മോഷൻ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലസിനെ റിമൂവ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ ഇൻസ്ട്രുമെൻസും ഇത്രയും നേരം പഠിച്ചത് പുൾ മോഷൻ ആയിരുന്നു. സോ ദ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിവേറ്റഡ് വിത്ത് എ പുഷ് മോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ചിസൽ. അടുത്ത ഇൻസ്ട്രുമെൻറ്റ് ക്വെറ്റിൻ ഫർക്കേഷൻ ക്യൂറെറ്റ്സ് ആണ്. ദ ആർ ആക്ച്വലി ഹോസ് വിത്ത് എ ഷാലോ ഹാഫ് മൂൺ റേഡിയസ് ആൻഡ് ഫിറ്റ്സ് ഇൻ ടു ദ ഫ്ലോർ ഓഫ് ദ ഫർക്കേഷൻ. ഫർക്കേഷൻ ക്യൂറെറ്റ് ആണ്. അതിൻ്റെ രണ്ട് വിട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. BL1 MD1 ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്, BL2 MD2 നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. BL സ്റ്റാൻഡ്സ് ഫോർ ബക്കോലിംഗൽ ആൻഡ് MD സ്റ്റാൻഡ്സ് ഫോർ മീസിയോ ഡിസ്റ്റൽ. ഈ വൺ നമ്പേർഡ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബ്ലേഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.9 millimeters. ടു നമ്പേർഡ് ഇൻസ്ട്രുമെൻസിൻ്റെ ബ്ലേഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1.3 millimeters ആണ്. ഓക്കെ, അടുത്ത ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഡയമണ്ട് ഫയലാണ്. ഡയമണ്ട് ഫയൽ നമ്മൾ സ്കെയിലിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം, ബിക്കോസ് ഓഫൺ ഇറ്റ് ക്യാൻ ലീഡ് ടു ഓവർ ഇൻസ്ട്രുമെൻറ്റേഷൻ. ടു മച്ച് ടൂത്ത് സ്ട്രക്ചർ റിമൂവ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ വി ഹാവ് ടു യൂസ് ഇറ്റ് കെയർഫുള്ളി. ഇനി നമ്മൾ പറഞ്ഞു വി ഹാവ് ഫൈബർ ഒപ്റ്റിക് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് യൂഷ്വലി മെത്തേഡ്സ് വഴി വിഷ്വലൈസ് ചെയ്യാനോ ടാക്റ്റൈൽ പെർസെപ്ഷൻ വഴി കിട്ടുകയോ ചെയ്യാത്ത കാൽക്കുലസിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വി യൂസ് 0.99 millimeter ഡയമീറ്റർ ഉള്ള റീയൂസബിൾ ഫൈബർ ഒപ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. 24 to 48 times മാഗ്നിഫിക്കേഷൻ ആണ് നമുക്ക് ഫൈബർ ഒപ്റ്റിക് എൻഡോസ്കോപ്പ് വെച്ച് കിട്ടുന്നത്. 24 to 48 times മാഗ്നിഫിക്കേഷൻ. നെക്സ്റ്റ് ഇസ് എയർ പോളിഷിംഗ്. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എയർ പോളിഷിംഗ് ഓഫ് ടൂത്തിന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ആൻഡ് എയർ പൗഡർ സ്ലറി ഓഫ് സോഡിയം ബൈകാർബണേറ്റ് വിത്ത് വാം വാട്ടർ. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് വിത്ത് വാം വാട്ടർ സ്ലറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് യൂസ് ഫോർ റിമൂവിങ് എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ് ആൻഡ് സോഫ്റ്റ് ഡെപ്പോസിറ്റ്സ്. കാൽക്കുലസ് ഡെപ്പോസിറ്റ്സിനൊന്നും വേണ്ടിയിട്ടല്ല, എക്സ്ട്രിൻസിക് സ്റ്റെയിൻസും സോഫ്റ്റ് ഡെപ്പോസിറ്റ്സും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് വാം വാട്ടർ സ്ലറി കൂടാതെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എയർ പോളിഷിംഗ് ഏജൻസ് ആണ് ഗ്ലൈസിൻ എയർ പൗഡർ പോളിഷിങ്ങും എറിത്രിറ്റോൾ പൗഡർ പോളിഷിങ്ങും നമ്മൾ ചെയ്യാറുണ്ട്. എയർ പോളിഷിംഗ് ഇസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ 2 conditions, ഇൻ റെസ്പിറേറ്ററി ഇൽനെസ് ആൻഡ് ഇൻ ഹീമോഡയാലിസിസ് പേഷ്യൻസ്. റൈറ്റ്, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇത് നമ്മൾ ഫൈനൽ ഇയറിൽ ക്ലിനിക്കിൽ കയറുമ്പോൾ പേഷ്യൻറ്റിനെ തൊടുന്നതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതായിരിക്കും. 6 principles ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ആക്സസബിലിറ്റി. ഓപ്പറേറ്ററിൻ്റെയും പേഷ്യൻറ്റിൻ്റെയും പൊസിഷൻ ഷുഡ് ബി സച്ച് ദാറ്റ് ദ ഏരിയ വിച്ച് ഇസ് ടു ബി ട്രീറ്റഡ് ഇസ് ആക്സസിബിൾ ടു ദ ക്ലിനിഷ്യൻ. റൈറ്റ്, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വിസിബിലിറ്റി, ഇലുമിനേഷൻ, റിട്രാക്ഷൻ. നമുക്ക് വിസിബിലിറ്റി ഉണ്ടാവണം, ആ ഫീൽഡ് ഇലുമിനേറ്റഡ് ആയിരിക്കണം, ആൻഡ് ചീക്കും ലിപ്പും ഒക്കെ റിട്രാക്ട് ചെയ്ത് നമുക്ക് ടൂത്തിനെ പ്രോപ്പർലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. റൈറ്റ്, വിസിബിലിറ്റി, ഇലുമിനേഷൻ ആൻഡ് റിട്രാക്ഷൻ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ
കണ്ടീഷൻ ആൻഡ് ഷാർപ്നെസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് സ്കെയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കണ്ടീഷൻ ആൻഡ് ഷാർപ്നെസ് ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നാലാമത്തത് മെയിൻറ്റെയിനിങ് എ ക്ലീൻ ഫീൽഡ്. നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഫീൽഡ് ക്ലീൻ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഓഫ് ബ്ലഡ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഓഫ് എനി അതർ ഡെബ്രി, ക്ലീൻ ആയിരിക്കണം. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇസ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റെബിലൈസേഷൻ. നമുക്ക് ആക്സസബിലിറ്റി ഉണ്ട്, വിസിബിലിറ്റി ഉണ്ട്, ഇലുമിനേഷൻ റിട്രാക്ഷൻ ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഷാർപ്പാണ്, ഫീൽഡ് പ്രോപ്പറാണ്. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ഷുഡ് ബി സ്റ്റെബിലൈസ്ഡ്. ആൻഡ് ആറാമത്തെ പ്രിൻസിപ്പിൾ ഇസ് ഇൻസ്ട്രുമെൻറ്റ് ആക്ടിവേഷൻ. ഇഫ് ഓൾ ദീസ് ആർ ഫേവറബിൾ, യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിവേഷൻ. ഇൻസ്ട്രുമെൻറ്റ് സ്റ്റെബിലൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ഗ്രാസ്പും റെസ്റ്റും. ആദ്യമായിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ഗ്രാസ്പ് എന്താണെന്ന് നോക്കാം. ഇൻസ്ട്രുമെൻറ്റ് ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ ദ വേ വി ഹോൾഡ് ദ ഇൻസ്ട്രുമെൻ്റ് ആണ്. പല ടൈപ്പ് ഗ്രാസ്പ് ഉണ്ട്. അതിൽ മോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ ഗ്രാസ്പ് വിത്ത് ഗ്രേറ്റസ്റ്റ് കൺട്രോൾ ഏതാണെന്ന് ചോദിച്ചാൽ മോഡിഫൈഡ് പെൻ ഗ്രാസ്പ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഗ്രാസ്പ് മോഡിഫൈഡ് പെൻ ഗ്രാസ്പ് ആണ്. ഇനി വേറൊരു ഗ്രാസ്പ് പാം ആൻഡ് തം ഗ്രാസ്പ് ആണ്. പാം ആൻഡ് തം ഗ്രാസ്പ് നമ്മൾ പെരിഡോണ്ടൽ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ സമയത്ത് അധികം യൂസ് ചെയ്യാറില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷാർപ്പനിങ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ആസ് വെൽ ആസ് ഫോർ മാനിപ്പുലേറ്റിംഗ് എയർ വാട്ടർ സിറിഞ്ചസ്. എയർ വാട്ടർ സിറിഞ്ചസ് നമ്മൾ പാമും തമ്പും വെച്ചാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. അടുത്ത ഫീച്ചർ റെസ്റ്റ് ആണ്. റെസ്റ്റ് മീൻസ് പ്രൊവൈഡിങ് എ ഫേം ഫൽക്രം. നമ്മളുടെ കൈ കൊണ്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വി ഹാവ് ടു പ്രൊവൈഡ് എ ഫേം ഫൽക്രം. നാല് ടൈപ്പ് റെസ്റ്റ് ആണുള്ളത്: കൺവെൻഷണൽ, ക്രോസ് ആർച്ച്, ഓപ്പോസിറ്റ് ആർച്ച് ആൻഡ് ഫിംഗർ ഓൺ ഫിംഗർ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട്. സോ ഓരോ റെസ്റ്റും എന്താണ് എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കൺവെൻഷണൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിംഗർ റെസ്റ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ അഡ്ജസൻറ്റ് ടൂത്ത്. നമ്മൾ വർക്ക് ചെയ്യുന്ന ടൂത്തിൻ്റെ അഡ്ജസൻറ്റ് ടൂത്തിലാണ് നമ്മളുടെ യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന റെസ്റ്റ് എന്ന് പറയുന്നത് റിംഗ് ഫിംഗർ ആണ്. നമ്മുടെ റിംഗ് ഫിംഗർ ഉപയോഗിച്ച് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നു. ദിസ് ഇസ് കൺവെൻഷണൽ. ക്രോസ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വി ആർ ക്രോസിങ് ദ മിഡ് ലൈൻ. അതാണ് നമ്മൾ റൈറ്റ് സൈഡിലെ ആർച്ചിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലെ ആർച്ചിലൊരു പല്ലിലാണ് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് ക്രോസ് ആർച്ച്. സോ ക്രോസ് ആർച്ച് മീൻസ് ക്രോസിങ് ദ മിഡ് ലൈൻ എന്ന് ഓർത്താൽ മതി. ഓപ്പോസിറ്റ് ആർച്ച് എന്താ ടേമിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഓപ്പോസിങ് ആർച്ചിലാണ് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നത്. മാക്സിലറി വർക്ക് ചെയ്യുമ്പോൾ മാൻഡിബിളിൽ റെസ്റ്റ് കൊടുക്കുന്നു, അതാണ് ഓപ്പോസിറ്റ് ആർച്ച്. ലാസ്റ്റ് വൺ ഇസ് ഫിംഗർ ഓൺ ഫിംഗർ. അതായത് ഫിംഗർ റെസ്റ്റ് ഇസ് ഗിവൺ ഓൺ ദ ഇൻഡെക്സ് ഫിംഗർ ഓർ തമ്പ് ഓഫ് ദ നോൺ ഓപ്പറേറ്റിംഗ് ഹാൻഡ്. ഒരു റൈറ്റ് ഹാൻഡഡ് ക്ലിനീഷ്യൻ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ വായിൽ വെച്ചിട്ടുണ്ടാവും. ആ ലെഫ്റ്റ് ഹാൻഡിൻ്റെ പുറത്താണ് ഇൻഡെക്സ് ഫിംഗർ ഓർ തമ്പ് ഓഫ് ദ നോൺ ഓപ്പറേറ്റിംഗ് ഹാൻഡിലാണ് നമ്മൾ ഫിംഗർ റെസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫിഗർ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അഡ്ജസ്റ്റൻ്റ് ടൂത്തിൽ റെസ്റ്റ് കൊടുക്കുന്നതാണ് ഫസ്റ്റ് കേസ് കൺവെൻഷണൽ. സെക്കൻഡ് കേസസ് ഓപ്പോസിറ്റ് ആർച്ച്. ഓപ്പോസിറ്റ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിലറി വർക്ക് ചെയ്യുമ്പോൾ മാൻഡിബിളിൽ റെസ്റ്റ് കൊടുക്കുന്നു. ക്രോസ് ആർച്ച് എന്ന് പറഞ്ഞാൽ മിഡ് ലൈൻ ക്രോസ് ചെയ്ത് ക്രോസ് ലെഫ്റ്റ് സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ റെസ്റ്റ് കൊടുക്കുന്നു. ഫിംഗർ ഓൺ ഫിംഗർ നോൺ ഓപ്പറേറ്റിംഗ് ഹാൻഡിൻ്റെ തമ്പ് ഓർ ഇൻഡെക്സ് ഫിംഗറിൽ റെസ്റ്റ് കൊടുക്കുന്നു. ദാറ്റ് വാസ് അബൌട്ട് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റെബിലൈസേഷൻ. ഇനി ഇൻസ്ട്രുമെൻറ്റ് ആക്ടിവേഷൻ. ഇൻസ്ട്രുമെൻറ്റ് ആക്ടിവേഷനിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത്: അഡാപ്റ്റേഷൻ, ആംഗുലേഷൻ ആൻഡ് ലാറ്ററൽ പ്രഷർ. ഇതൊക്കെ എന്താ നമുക്ക് നോക്കാം. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാനർ ഇൻ വിച്ച് ദ വർക്കിംഗ് എൻഡ് ഓഫ് അൻ ഇൻസ്ട്രുമെൻ്റ് ഇസ് പ്ലേസ്ഡ് അഗെയിൻസ്റ്റ് ദ ടൂത്ത് സർഫസ്. എങ്ങനെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ടൂത്തിലോട്ട് പ്ലേസ് ചെയ്യുന്നു, എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൽ ദ മെയിൻ തിങ് ഇസ് ലോവർ തേർഡ് ഓഫ് ദ വർക്കിംഗ് എൻഡ് ഓർ ദ ലാസ്റ്റ് ഫ്യൂ മില്ലിമീറ്റേഴ്സ് മസ്റ്റ് ബി ഇൻ കോൺസ്റ്റൻറ്റ് കോൺടാക്ട് വിത്ത് ദ ടൂത്ത് വൈൽ ഇറ്റ് ഇസ് മൂവിങ്. നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലോവർ തേർഡ് എപ്പോഴും ഷുഡ് ബി ഇൻ കോൺസ്റ്റൻറ്റ് കോൺടാക്ട് വിത്ത് ദ ടൂത്ത്. ആ രീതിയിലായിരിക്കണം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം ഇസ് ആംഗുലേഷൻ. ആംഗുലേഷൻ റിഫേഴ്സ് ടു ദ ആംഗിൾ ബിറ്റ്വീൻ ഫേസ് ഓഫ് ദ ബ്ലേഡ് ആൻഡ് ടൂത്ത് സർഫസ്. ബ്ലേഡിൻ്റെ ഫേസും ടൂത്ത് സർഫസും തമ്മിലുള്ള ആംഗിളാണ് ടൂത്ത് ആംഗിൾ റിലേഷൻഷിപ്പ് അഥവാ ആംഗുലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ സബ്ജിഞ്ചവൽ ഏരിയോട്ട് ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ ദ ബ്ലേഡ് ആംഗുലേഷൻ ഷുഡ് ബി 0 degree ഓർ ക്ലോസ് ടു 0 degree ആസ് പോസിബിൾ. നമുക്കറിയാം നമ്മൾ നേരെ പാരലൽ ടു ദ ടൂത്ത് സർഫസ് ആയിട്ടാണ് ഒരു ഇൻസ്ട്രുമെൻറ്റിനെ സബ്ജിഞ്ചവൽ ഏരിയയിലോട്ട് ഇറക്കുന്നത്. ഡ്യൂറിങ് സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലെയിനിങ് ഒപ്റ്റിമൽ ആംഗുലേഷൻ ഇസ് ബിറ്റ്വീൻ 45 and 90 degree. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കെയിലിംഗോ റൂട്ട് പ്ലെയിനോ ചെയ്യണമെങ്കിൽ ആംഗുലേഷൻ ഇസ് 45 to 90. ലെസ് ദാൻ 45 മോർ ദാൻ 90 കാൽക്കുലസിനെ ബർണിഷ് ചെയ്യുകയുള്ളൂ, കാൽക്കുലസിനെ റിമൂവ് ചെയ്യില്ല. മൂന്നാമത്തെ കാര്യം ഇസ് ലാറ്ററൽ പ്രഷർ. ലാറ്ററൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ പ്രഷർ ക്രിയേറ്റഡ് വെൻ വി അപ്ലൈ എ ഫോഴ്സ് അഗെയിൻസ്റ്റ് ദ ടൂത്ത്. നമ്മൾ ടൂത്തിലോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ്. മൂന്ന് ടൈപ്പ് ലാറ്ററൽ പ്രഷർ ഉണ്ട്: ഫേം ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ സ്ട്രോക്സ് മൂന്ന് ബേസിക് ടൈപ്സ് ആണുള്ളത്: എക്സ്പ്ലോറേറ്ററി സ്ട്രോക്ക്, സ്കെയിലിംഗ് സ്ട്രോക്ക് ആൻഡ് റൂട്ട് പ്ലെയിനിങ് സ്ട്രോക്ക്.
എക്സ്പ്ലോറേറ്ററി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ പ്രോബ് അല്ലെങ്കിൽ എക്സ്പ്ലോറർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുവാണ്, നമ്മൾ ജസ്റ്റ് ഫീൽ ചെയ്യുവാണ് ടൂത്ത് സർഫസിൽ കാൽക്കുലസ് ഇറഗുലാരിറ്റീസ് വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ പോക്കറ്റിൻ്റെ ഡയമെൻഷൻസിനെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ലൈറ്റ് ഫീലിംഗ് സ്ട്രോക്കാണ് എക്സ്പ്ലോറേറ്ററി സ്ട്രോക്ക്. അടുത്തത് സ്കെയിലിംഗ് സ്ട്രോക്ക്. സ്കെയിലിംഗ് സ്ട്രോക്ക് ഇസ് എ കൺട്രോൾഡ് ഓവർലാപ്പിംഗ് ഷോർട്ട് പവർഫുൾ പുൾ സ്ട്രോക്ക്. ഷോർട്ടായിരിക്കും, പവർഫുൾ ആയിട്ടുള്ളൊരു പുൾ സ്ട്രോക്ക് ആയിരിക്കും. കാൽക്കുലസിനെ എൻഗേജ് ചെയ്യുക, അതിനെ അവിടുന്ന് റിമൂവ് ചെയ്യുക, ഇതാണ് സ്കെയിലിംഗിൻ്റെ സമയത്ത് നമ്മുടെ ഉദ്ദേശം. സോ കൺട്രോൾഡ് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഷോർട്ട് പവർഫുൾ പുൾ സ്ട്രോക്സ് ആയിരിക്കും കൊടുക്കുന്നത്, പ്രൈമറിലി യൂസിങ് ദ റിസ്റ്റ് ആം മോഷൻ. സോ ഷോൾഡറിൽ നിന്നൊന്നുമല്ല നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്, റിസ്റ്റ് ആം മോഷൻ വെച്ചാണ് നമ്മൾ സ്കെയിലിംഗ് സ്ട്രോക്സ് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ സ്ട്രോക്ക് റൂട്ട് പ്ലെയിനിങ് സ്ട്രോക്സ് ആണ്. റൂട്ട് പ്ലെയിനിങ് സ്ട്രോക്സ് ആർ ലോങ്ങർ ആൻഡ് ലൈറ്റർ. സ്കെയിലിംഗ് ഷോർട്ട് ആൻഡ് പവർഫുൾ ആയിരുന്നെങ്കിൽ റൂട്ട് പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻറ്റം കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. സോ ഷോർട്ട് ആൻഡ് പവർഫുൾ സ്ട്രോക്ക് അല്ല നമുക്ക് വേണ്ടത്, ലോങ് ആൻഡ് ലൈറ്റർ ആയിട്ടുള്ള സ്ട്രോക്സ് ആണ് നമുക്ക് വേണ്ടത്. ലെസ് ലാറ്ററൽ പ്രഷറാണ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ മൂന്ന് ടൈപ്പ് സ്ട്രോക്ക് ഉണ്ട്. ഇനിയും ഈ സ്ട്രോക്സ് നമുക്ക് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ കൊടുക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി വെർട്ടിക്കൽ, ഒബ്ലീക് ഓർ ഹൊറിസോണ്ടൽ. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്ട്രോക്സ് വെർട്ടിക്കൽ ആൻഡ് ഒബ്ലിക് സ്ട്രോക്സ് ആയിരിക്കും. വെർട്ടിക്കൽ ആൻഡ് ഒബ്ലിക് സ്ട്രോക്ക് വെച്ച് നമുക്ക് ഡിസെൻഗേജ് ചെയ്യാൻ പറ്റാത്ത ഒരു കാൽക്കുലസിനെ മാത്രമേ നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രോക്സ് യൂസ് ചെയ്യത്തുള്ളൂ. ഇത്രയാണ് ഹാൻഡ് ഇൻസ്ട്രുമെൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് അൾട്രാസോണിക് ആൻഡ് സോണിക് സ്കെയിലിങ്ങിനെ പറ്റി നോക്കാം. അൾട്രാസോണിക് ഇൻസ്ട്രുമെൻസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 18,000 to 15,000 ആയിരിക്കും. രണ്ട് ടൈപ്പ് അൾട്രാസോണിക് ഇൻസ്ട്രുമെൻസ് ഉണ്ട്, മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് ഉണ്ട്, പീസോ ഇലക്ട്രിക് ഉണ്ട്. ഇതിൽ രണ്ടിലും 18,000 to 15,000 തന്നെയായിരിക്കും. മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് യൂണിറ്റ്സിൽ പാറ്റേൺ ഓഫ് വൈബ്രേഷൻ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് എലിപ്റ്റിക്കൽ ഇൻ ഷേപ്പ്. മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് യൂണിറ്റ്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് എലിപ്റ്റിക്കലിയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓൾ സൈഡ്സ് ഓഫ് ദ ടിപ്പ് ആർ ആക്റ്റീവ് വെൻ വി വർക്ക്. ഒരു ഫിഗർ നോക്കിയപ്പം എലിപ്റ്റിക്കലി മൂവ് ചെയ്യുന്ന ഒരു സാധനം അതിൻ്റെ എല്ലാ സർഫസസും ആക്റ്റീവ് ആയിരിക്കും. ബട്ട് പീസ് ഓഫ് ഇലക്ട്രിക് നോക്കിയേ ഇറ്റ് ഇസ് ലീനിയർ. എലിപ്റ്റിക്കലി അല്ല അതിൻ്റെ വൈബ്രേഷൻ, ഇറ്റ് ഇസ് ലീനിയർ. അത് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്സ് മാത്രമാണ് കാണിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒൺലി ടു സൈഡ്സ് ഓഫ് ദ ടിപ്പ് വിൽ ബി മോസ്റ്റ് ആക്റ്റീവ്. മാഗ്നെറ്റോസ്ട്രിക്റ്റീവിൽ ഓൾ സൈഡ്സ് വെയർ ആക്റ്റീവ്, ബട്ട് പീസ് ഓഫ് ഇലക്ട്രിക്കൽ ബിക്കോസ് ഇറ്റ് ഇസ് ലീനിയർ ഒൺലി ദ ടു ടിപ്സ് ആർ ആക്റ്റീവ്. ഇത് അൾട്രാസോണിക് ആയിരുന്നു. ഇനി സോണിക്കിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2,500 to 7,000 ആയിരിക്കും. അൾട്രാസോണിക്കിൻ്റെ 18,000 to 50,000 ആയിരുന്നു ഫ്രീക്വൻസി എങ്കിൽ സോണിക്കിൻ്റെ ഇത് 2,500 to 7,000 ആണ്. ഇനി അൾട്രാസോണിക് യൂണിറ്റ്സ് എപ്പോഴും ദേ ജനറേറ്റ് ഹീറ്റ് അല്ലേ. നമ്മൾ കൂളൻ്റൊക്കെ യൂസ് ചെയ്താണ് അൾട്രാസോണിക് സ്കെയിലിംഗ് ചെയ്യുന്നത്. പക്ഷേ സോണിക് ഇൻസ്ട്രുമെൻസും അതേപോലെ തന്നെ പീസോ ഇലക്ട്രിക് യൂണിറ്റ്സും ഹീറ്റ് ജനറേറ്റ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ വി യൂസ് ഇറിഗേൻഡ് സൊല്യൂഷൻ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന കാൽക്കുലസിനെയും ഡെബ്രീനെയൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലോ റേറ്റ് ഓഫ് കൂളൻറ്റ് ഫോർ അൾട്രാസോണിക് ആസ് വെൽ ആസ് സോണിക് സ്കെയിലിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 14 to 23 mL/min ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോ റേറ്റ് ഓഫ് കൂളൻറ്റിന് അൾട്രാസോണിക് ആൻഡ് സോണിക് സ്കെയിലിംഗ് ഇസ് 14 to 23 mL/min. ആ ഫ്രീക്വൻസിയുടെ വാല്യൂവും ഇമ്പോർട്ടൻ്റ് ആണ്. അൾട്രാസോണിക്കിന് 18,000 to 50,000, സോണിക്കിനാണെങ്കിൽ 2,500 to 7,000. ഇനി ഇൻസ്ട്രുമെൻറ്റേഷൻ സോൺ ആൻഡ് ചാനൽസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ രണ്ട് ടേമുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതും കൂടി നമുക്ക് പഠിക്കാം. സ്കെയിലിങ്ങും റൂട്ട് പ്ലെയിനിങ്ങും സ്ട്രോക്സ് നമ്മൾ കൊടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി കൺഫൈൻഡ് ടു ദ പോർഷൻ ഓഫ് ദ ടൂത്ത് വെർ കാൽക്കുലസ് ഓർ ഓൾട്ടേർഡ് സിമെൻറ്റം ഇസ് പ്രസൻറ്റ്. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ചെയ്യേണ്ടത് കാൽക്കുലസോ ഓൾട്ടേർഡ് സിമെൻറ്റമോ ഉള്ള ഏരിയനെ മാത്രമാണ്, ഫുൾ ടൂത്തിനെ നമ്മളിരുന്ന് സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദിസ് പെർട്ടിക്കുലർ ഏരിയ വെയർ വി ഹാവ് ടു ഇൻസ്ട്രുമെൻറ്റ് ഇസ് നോൺ ആസ് ഇൻസ്ട്രുമെൻറ്റേഷൻ സോൺ. ഇൻസ്ട്രുമെൻറ്റേഷൻ സോണിൽ മാത്രമേ നമ്മൾ സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലെയിനിങ് സ്ട്രോക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് വൈൽ വി ആർ സ്കെയിലിംഗ് ദ ഓവർലാപ്പിംഗ് ഓഫ് ദീസ് പാത്വേസ്, നമ്മളുടെ ആദ്യത്തെ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ടല്ല നമ്മുടെ രണ്ടാമത്തെ സ്ട്രോക്ക് കൊടുക്കേണ്ടത്. വി ഹാവ് ടു ഇൻക്ലൂഡ് എ പോർഷൻ ഓഫ് ദ ഫസ്റ്റ് ഏരിയ വെൻ ബി ഇൻസ്ട്രുമെൻ്റ് ദ സെക്കൻഡ് ഏരിയ. ഈ ഓവർലാപ്പിംഗ് ഓഫ് ദ പാത്വേസിനെയാണ് ചാനൽസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് കാൽക്കുലസും റിമൂവ് ആയി എന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റുള്ളൂ. ദർ ഷുഡ് ബി ഓവർലാപ്പിംഗ് ഓഫ് ദ പാത്വേസ്. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ സ്കെയിലിംഗ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു ഇവാലുവേറ്റ് ദ സ്മൂത്ത്നെസ്. നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് സ്മൂത്ത്നെസ് ആഫ്റ്റർ സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലെയിനിങ് ഡിറ്റർമിൻ ചെയ്യുന്നത്? നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു എക്സ്പ്ലോറർ എടുത്ത് ടാക്റ്റൈൽ പെർസെപ്ഷൻ വഴി നോക്കും സ്മൂത്തായോ എന്ന്. പക്ഷേ അൾട്ടിമേറ്റ്ലി വെതർ യുവർ സ്കെയിലിംഗ് ഇസ് കംപ്ലീറ്റ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇസ് ബേസ്ഡ് ഓൺ ടിഷ്യു റെസ്പോൺസ്. ഇത് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ തന്നിരിക്കുന്നത്. അൾട്ടിമേറ്റ് ഇവാലുവേഷൻ ഓഫ് കംപ്ലീഷൻ ഓഫ് സ്കെയിലിംഗ് ഓർ റൂട്ട് പ്ലെയിനിങ് ഇസ് ബൈ ടിഷ്യൂ റെസ്പോൺസ്. ഇനി പറയാനുള്ളത് ഷാർപ്പനിങ് ഓഫ് ഇൻസ്ട്രുമെൻസിനെ പറ്റിയാണ്.
ഇതും ചോദിച്ചിട്ടുണ്ട് ഷാർപ്പനിങ് സ്റ്റോൺസ് ക്യാൻ ബി നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ അതിൽ നാച്ചുറൽ അബ്രേസീവ് സ്റ്റോൺസിൻ്റെ എക്സാമ്പിളാണ് ഇന്ത്യ ആൻഡ് ആർക്കാൻസാസ് ഓയിൽ സ്റ്റോൺസ് സിന്തറ്റിക്കലി പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷാർപ്പനിങ് സ്റ്റോൺസ് ആണ് കാർബോറണ്ടം റൂബി ആൻഡ് സെറാമിക് സ്റ്റോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഷാർപ്പനിങ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഗ്രാസ്പ് പാം ആൻഡ് തം ഗ്രാസ്പ് ആണ് അതുപോലെ തന്നെ ഷാർപ്പനിങ്ങിന് യൂസ് ചെയ്യേണ്ട ആംഗുലേഷൻ ഇസ് 100 to 110 degrees 100 to 110 degrees ആണ് സോ ദാറ്റ്സ് ഓൾ ഇൻസ്ട്രുമെൻറ്റ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയയാണ് പിന്നെ കുറച്ച് ന്യൂ ഇൻഫർമേഷനും കൂടെ കൺസ 13th edition വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം ഗ്രേസി മെയിൻ്റനൻസ് ക്യൂററ്റ്സും കർവറ്റ്സും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഫിംഗർ റെസ്റ്റ് ഒക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ക്രോസ് ആർച്ചും ഓപ്പോസിറ്റ് ആർച്ചും തമ്മിലുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ക്രോസ് ആർച്ച് എന്താ ഓപ്പോസിറ്റ് ആർച്ച് എന്താണെന്ന് അറിയാം ക്രോസ് ആർച്ച് മീൻസ് ക്രോസ് ദ മിഡ് ലൈൻ അപ്പോൾ എപ്പോഴും നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൻസേഴ്സ് ഒന്ന് കവർ ചെയ്ത് പിടിക്കുക അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആൻസർ ഉണ്ട് അപ്പോൾ ആൻസർ യു ക്യാൻ ഗെറ്റ് ആൻ ആൻസർ അത് കഴിഞ്ഞിട്ട് ആ ആൻസർ ഓപ്ഷൻസിലുണ്ടോ എന്ന് നോക്കുക ഇതായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നേരെ 4 ഓപ്ഷൻ നോക്കുന്നതിലും നല്ലത് ബിക്കോസ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ആസ്ക് മീ താങ്ക് യു